അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. റഹ്മാനായ തമ്പുരാൻ, പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്നും നാമുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ എല്ലാവരിൽ നിന്നും വന്നുപോയ സകല തെറ്റുകളും പടച്ചതമ്പുരാൻ പരിപൂർണമായി മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും അവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭയാനകരമായ പ്രതിസന്ധികളിൽ നിന്നും എല്ലാവർക്കും പരിപൂർണമായ സുരക്ഷയും മോചനവും പടച്ചതമ്പുരാൻ ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ അവസാന ദിനരാത്രങ്ങളിലാണ് നാം ഏവരുമുള്ളത്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പകലന്തിയോളം നോമ്പെടുത്ത് രാത്രികാലങ്ങളിൽ തറാവീഹ് നമസ്കാരങ്ങൾ പോലെയുള്ള സുന്നത്തായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നവരാണ് നാം എല്ലാവരും. വളരെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുണ്യ റമദാൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നോമ്പുകളും നമ്മുടെ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടണം. അതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും എപ്പോഴും തേടുന്നതും. ഇത്തരത്തിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ആകുമ്പോൾ മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് കരഗതമാക്കാൻ സാധ്യമാകുകയുള്ളൂ. വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം തീരുന്നതോടെ സത്യവിശ്വാസികളുടെ മുന്നിലേക്ക് വരുന്ന അടുത്ത ഒരു ആരാധനാ കർമ്മമാണ് പരിശുദ്ധമായ ഫിത്ര് സക്കാത്ത്. ഇന്ന് ഫിത്ര് സക്കാത്തിനെ പറ്റി ധാരാളം വിവാദങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. മസ്അലകൾ വിരൽത്തുമ്പിലൂടെ നാം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ ഒരുപാട് മസ്അലകൾ പറയുന്നവരെ നമുക്ക് കാണാനും കേൾക്കാനും ശ്രവിക്കാനുമൊക്കെ സാധിക്കലുണ്ട്. ഇത്തരത്തിൽ വരുമ്പോൾ നാം ചെയ്തു വരുന്നതും അതേപോലെ തന്നെ നാം പഠിച്ചു വച്ചതുമായ ചില കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ ഇന്ന് പൊതുജനങ്ങൾക്ക് ഉണ്ടാകൽ സാധാരണയാണ്. ഇത്തരുണത്തിലാണ് ഫിത്ര് സക്കാത്തും ഒരു ചർച്ചാ വിഷയമാക്കപ്പെടുന്നത്. നാം കാലങ്ങളായി കൊടുത്തു വന്നിരുന്ന ഫിത്ര് സക്കാത്തിൻ്റെ അളവിലും തൂക്കത്തിലുമൊക്കെ ധാരാളം വ്യത്യസ്ത തലത്തിലുള്ളതായ അഭിപ്രായങ്ങളും വാക്കുകളുമാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ മുൻഗാമികൾ കർമ്മശാസ്ത്രം മുന്നിൽ വച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിനെയും സുന്നത്തിൽ നിന്നും ചർവിത ചർവണം നടത്തി നമുക്ക് പഠിപ്പിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ മറയ്ക്കപ്പെടുകയാണോ അല്ലെങ്കിൽ വളച്ചൊടിക്കപ്പെടുകയാണോ എന്ന് നാം ധരിച്ചു പോവുകയാണ്. ഫിത്ര് സക്കാത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ തൂക്കത്തിലാണ്. നാം സാധാരണയായി ഭക്ഷിക്കുന്ന ധാന്യമാണ്, അരിയാണ് ഫിത്ര് സക്കാത്തായി നാം കൊടുക്കേണ്ടത്. നാം ഷാഫിഈ മദ്ഹബുകാരാണ്. ഷാഫിഈ മദ്ഹബുകാരായതുകൊണ്ട് തന്നെ ഷാഫി ഇമാം ഈ വിഷയത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, മദ്ഹബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്താണോ അതനുസരിച്ചിട്ടാണ് നാം ചെയ്യേണ്ടത്. ഓരോ വ്യക്തികളും നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ നോമ്പുകളെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് മുഅല്ലഖും ബൈന സമാഇ വല്ലർദ്. നാം എടുത്തിരിക്കുന്ന നോമ്പുകൾ 30 പകലുകളിൽ നാം നോമ്പെടുക്കുന്നു അല്ലെങ്കിൽ 29 പകലുകളിൽ നാം നോമ്പെടുക്കുമ്പോൾ ആ നോമ്പുകളെല്ലാം ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നാം എപ്പോഴാണോ ഫിത്ര് സക്കാത്ത് കൊടുക്കുന്നത് അപ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് അത് ഉയർത്തപ്പെടുകയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം നോമ്പെടുത്തതുകൊണ്ട് അത് അള്ളാഹുവിങ്കിലേക്ക് സ്വീകരിക്കപ്പെടണമെന്നില്ല. അതേപോലെ തന്നെ നോമ്പെടുക്കുന്നതിനോടൊപ്പം തന്നെ നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡമായ ഫിത്ര് സക്കാത്ത് നാം ഓരോരുത്തരും നൽകിയിരിക്കണം. അവിടെ അതാണ് മാനദണ്ഡമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്.
ആ ഫിത്ർ സക്കാത്തിൻ്റെ അളവിലും തൂക്കത്തിലും കൃത്യതയിലും വളരെ വ്യക്തമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നാം ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഫിത്ർ സക്കാത്ത് നമ്മിൽ നിന്നും സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഫിത്ർ സക്കാത്ത് സ്വീകരിക്കുമ്പോഴാണ്, അത് അർഹിക്കുന്ന രൂപത്തിൽ നാം കൊടുക്കുമ്പോഴാണ് നാം പിടിച്ച നോമ്പുകൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം നൽകുന്ന ഫിത്ർ സക്കാത്ത് നല്ലതുപോലെ നിർവഹിക്കാനും ആ നിർവഹിക്കപ്പെടുന്ന ഫിത്ർ സക്കാത്തിൻ്റെ സ്വീകാര്യത കൊണ്ട് നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കപ്പെടാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമി. വളരെ ചിന്താർഹമായി ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ അളവിലും തൂക്കത്തിലുമൊക്കെ ധാരാളം വ്യതിയാനങ്ങൾ ഓരോരോ അരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ 3 കിലോ കൊടുക്കണമെന്ന് പറയുന്നു, അതേപോലെ തന്നെ 3 200 കൊടുക്കണമെന്ന് പറയുന്നു. നമ്മുടെ സർവ്വസാധാരണയായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയൊക്കെ തൂക്കിയാലും 3 കിലോയോ 3 200 ഒന്നും ഉണ്ടാകുകയില്ല. ഇപ്പോൾ ചില തെറ്റിദ്ധാരണകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്നൊരു മാർഗം, നിങ്ങളാരും തൂക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അരിയുടെ തൂക്കം നോക്കിയിട്ട് കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, അപ്പോഴാണ് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിൽ സംഭവിച്ചു പോകുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, നാം സാധാരണ ഷാഫി മദ്ഹബുകാരായ നാം ഓരോരുത്തരും, കേരളക്കരയിലുള്ള നാം ഓരോരുത്തരും നമ്മുടെ ദീനീ ചിട്ടകളിൽ നാം അവലംബിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഫത്തഹുൽ മൊഴീൻ. ഫത്തഹുൽ മൊഴീൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു മനുഷ്യൻ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് അവനും അവൻ ചെലവ് കൊടുക്കുന്ന ആരെല്ലാമുണ്ടോ, അവൻ്റെ കുടുംബത്തിൽ അവൻ ചെലവ് കൊടുക്കുന്ന, അവൻ്റെ ഉപ്പയുണ്ടാകാം, ഉമ്മയുണ്ടാകാം, ഭാര്യ ഉണ്ടാകാം, സന്താനങ്ങളുണ്ടാകാം, മറ്റുള്ള ആശ്രിതരൊക്കെ ഉണ്ടാകാം, അവരുടെ എല്ലാം ഫിത്ർ സക്കാത്തിൻ്റെ ബാധ്യത ആ കുടുംബത്തിൽ ചെലവ് കൊടുക്കുന്നവൻ്റെ മേലാണ് ബാധ്യതയുള്ളത്. അപ്പോൾ ഓരോ കുടുംബത്തിലെയും കുടുംബനാഥൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആ കുടുംബനാഥൻ്റെയാണ് ആ കുടുംബനാഥൻ്റെ ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോരോ കുടുംബനാഥന്മാരും വിചാരിക്കേണ്ടത്, അവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ എടുക്കുന്ന അരി തൂക്കി നോക്കുവാനോ അതേപോലെ തന്നെ അളന്നു നോക്കാനോ ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഫത്തഹുൽ മുഈൻ നമുക്ക് വ്യക്തമായ രൂപത്തിൽ, നമ്മൾ ത്രാസ് അന്വേഷിച്ച് നടക്കാനോ അല്ലെങ്കിൽ സായിൻ്റെയോ മുദ്ദിൻ്റെയോ പാത്രങ്ങൾ അന്വേഷിച്ച് ഓടിപ്പാഞ്ഞ് ധൃതി പൂണ്ട് നമ്മൾ ബേജാറായി നടക്കാനോ ശ്രമിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായി എളുപ്പമായ രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ അരി വിതരണം ചെയ്യാൻ പാകത്തിന് അളന്നെടുക്കാൻ സാധിക്കും. അതിന് ത്രാസിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മുദ്ദു പാത്രങ്ങളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ സാഹു പാത്രങ്ങളുടെ ആവശ്യമില്ല, മറ്റുള്ള ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായി അതിലേറെ സൂക്ഷ്മതയോടെ നാം ചെയ്യുന്ന ആ പ്രവൃത്തി 100% അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട രൂപത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും, വളരെ എളുപ്പത്തിൽ. അതുകൊണ്ട് ഓരോ കുടുംബത്തിലുമുള്ള കുടുംബനാഥന്മാർ അവരുടെ ആശ്രിതർക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഇവിടെ പരിശ്രമിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, കുടുംബനാഥന്മാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാർക്കറ്റിൽ പോയി അരി വാങ്ങിക്കൊണ്ടുവന്നാൽ നമുക്കറിയാം നാം ഉപയോഗിക്കുന്ന അരി, നാം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരി, അത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അരിയാണല്ലോ നാം കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു മുഖ്യമായ വിഷയം, നമ്മൾ കടയിൽ ചെന്ന് അരി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം കൊട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക, വളരെ എളുപ്പമായ രൂപത്തിൽ ഫിത്ർ സക്കാത്തിൻ്റെ അരി നമുക്ക് വീതം വയ്ക്കുവാൻ സാധിക്കും. ഓരോ കുടുംബത്തിലുമുള്ള ഓരോ അംഗങ്ങളുടെയും എണ്ണമനുസരിച്ചും കൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ അളവ് ക്രമീകരിക്കുക. എങ്ങനെയാണ് അളവ് ക്രമീകരിക്കുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസിൽ മുന്നിൽ വെച്ചുകൊണ്ട് മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നാം അവലംബിക്കുന്ന ഫത്തഹുൽ മുഈനിൽ പറയപ്പെടുന്നത്, സാഅ എന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണയുള്ള ഒരു മനുഷ്യൻ. ഒരു സാഅയാണ് നാം കൊടുക്കേണ്ടത്. ഒരു സാഅ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 4 മുദ്ദ് എന്ന് പറയുമ്പോൾ, ഒരു മുദ്ദ് എന്ന് പറയുന്നത് സാധാരണ ഉള്ള ഒരു മനുഷ്യൻ, അതായത് നമ്മെപ്പോലെയുള്ള സാധാരണയുള്ള ആളുകൾ, ഒരുപാട് വലിപ്പമില്ലാത്ത അല്ലെങ്കിൽ തീരെ കുറിയ മനുഷ്യരല്ല. ഏകദേശം നമ്മുടെ കണക്ക് പ്രകാരം നോക്കിയാൽ നമ്മളൊക്കെ 5-3 മുതൽ 6 അടി വരെ പൊക്കമുള്ളവരാണ്.
ആ പൊക്കമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിനും അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. സർവ്വസാധാരണയായി നാം കണ്ടുവരുന്ന ആളുകളുടെ ഹൈറ്റ് അങ്ങനെയാണ്. പിന്നെ 6 അടിയേക്കാൾ മുകളിലുള്ള ആളുകളുണ്ട്, അത് അപൂർവമാണ്. അതേപോലെ തന്നെ 5-3 താഴെയുള്ളത് അല്ലെങ്കിൽ 5 താഴെയുള്ള ജനങ്ങളൊക്കെ അപൂർവമാണ്. നമ്മളിപ്പോൾ സർവ്വസാധാരണയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനങ്ങൾ, ആ ജനങ്ങളുടെ വലിപ്പവും ആകാര വൈഭവവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണയുള്ള ഒരു മനുഷ്യൻ, നമ്മെപ്പോലെയുള്ള സാധാരണ ശരീരമുള്ള ഒരു മനുഷ്യൻ്റെ അവരുടെ രണ്ട് കൈകളുടെ ഉള്ളം കൈകൾ വിരിച്ചു വച്ചാൽ എത്രത്തോളമുണ്ടോ, അങ്ങനെ വിരിച്ചു വച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുക, അരിയിലേക്ക് അവരുടെ കൈ പിടി, ഒരു പിടി വാരിയെടുക്കുക. രണ്ട് കൈകളെ കൊണ്ട് വാരിയെടുക്കുന്ന ഒരു പിടി, ഇതാണ് ഒരു മുദ്ദ് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നാം വാരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ ഒരുപാട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് വാരേണ്ട ആവശ്യമില്ല. കബറിടത്തിലേക്ക് മണ്ണിടുന്നത് പോലെ വാരിക്കൂട്ടി വാരേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ചില ആളുകൾ കബറിടത്തിലേക്ക് മണ്ണിടുമ്പോൾ അവരുടെ മുട്ടുകൈ വരെ കൂട്ടിപ്പിടിച്ചിട്ടാണ് മണ്ണ് വാരിയെടുക്കുന്നത്. അതേപോലെ നമ്മൾ അരി വാരിയെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ദീൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമ്മുടെ രണ്ട് കൈകൾ ചേർത്ത് വച്ചാൽ നമ്മുടെ ഈ കുമ്പിളിൽ എത്രയാണോ അരി കൊള്ളുന്നത്, അതിൽ ആ കുമ്പിളിൽ പരമാവധി നമ്മൾ വാരിയെടുക്കുക. പിന്നെ അത് കുത്തി നിറയ്ക്കാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു അരി കൂട്ടിയിരിക്കുന്ന അരിയിലേക്ക് നമ്മുടെ ഈ രണ്ട് കൈകളും ചേർത്ത് വെച്ചാൽ, കുമ്പിള് ചേർത്ത് വെച്ചാൽ എത്രത്തോളം അരിയാണോ നമുക്ക് വാരിയെടുക്കാൻ സാധിക്കുക, അതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 4 വാരുമ്പോൾ 4 മുദ്ദായി, അതിനാണ് ഒരു സാ എന്ന് പറയുന്നത്. ഇതാണ് ഫിത്ർ സക്കാത്ത്. ഒരാളുടെ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് 4 കോരിയെടുക്കലാണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്. ഇതിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അളവ് തൂക്കം നോക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, മുദ്ദ് മാത്രം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, ത്രാസ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ചെയ്യുവാൻ പറ്റുന്ന വളരെ എളുപ്പമായ ഒരു കാര്യമാണ് നമ്മുടെ കൈകളെ കൊണ്ട് അളന്നെടുക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ വിഷയം നോക്കേണ്ട ആവശ്യമില്ല. അരി അളക്കുമ്പോഴാണ് അല്ലെങ്കിൽ തൂക്കുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് നാം പോകേണ്ട ആവശ്യമില്ല. നാം ചെയ്യുമ്പോൾ നാം അരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ ഓരോ കുമ്പിൾ, നമ്മുടെ കൈകളെ കൊണ്ട് കൊള്ളുന്ന രൂപത്തിലുള്ള ഓരോ കുമ്പിൾ നമ്മൾ വാരിയെടുത്ത്, 4 ഒരു സാ, ഓരോ കുമ്പിൾ ഓരോ മുദ്ദുകളാണ്, അങ്ങനെ 4 നാം ഒരു കിറ്റിലേക്ക് വാരിയിട്ടാൽ അതാണ് ഒരു സാ, അത് ഒരാളുടെ ഫിത്ർ സക്കാത്താണ്. അത്തരത്തിൽ നമ്മൾ അളന്നു നോക്കിയിട്ട് ആ ഫിത്ർ സക്കാത്ത് നിർവഹിച്ചാൽ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പിറകെ നാം പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അളവ് തൂക്കത്തിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നാം പോകേണ്ട ആവശ്യമില്ല. പഴയകാലത്ത് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെയുള്ള അതേ മാർഗത്തിലൂടെ നാം ചലിച്ചാൽ, അതേ മാർഗത്തിലൂടെ നാം പോയാൽ ഒരുപാട് വിവാദങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ സാധിക്കും. വിവാദങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തിനും ഏതിനും നിയമങ്ങളും മറുപടികളും ഉപമറുപടികളുമായി ഓരോരുത്തർ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സായിൻ്റെയും ബുദ്ധിൻ്റെയും അളവ് പാത്രങ്ങൾ വിൽക്കുവാൻ വേണ്ടി തന്നെ കുറേ ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരുണത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ വളരെ തുലവും തുച്ഛമാണ്. ഈ കർമ്മങ്ങൾ പോലും നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിൽ ഏത് കർമ്മങ്ങളെ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഓരോ കുടുംബത്തിലെയും കുടുംബനാഥന്മാർ കൃത്യമായി ഇത് ശ്രദ്ധിക്കുക. ഈ റമദാൻ മാസത്തിലെങ്കിലും വിവാദങ്ങളിൽ ഉൾപ്പെടാതെ, വിവാദങ്ങളിൽ അകപ്പെടാതെ നമ്മൾ നൽകുന്ന ഫിത്ർ സക്കാത്ത് അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ അത് നൽകുവാൻ നാം എല്ലാവരും പരിശ്രമിക്കണം. അതിനുള്ളൊരു മാർഗമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. ഒരു മുദ്ദ് എന്ന് പറയുന്നത് ഒരു കുമ്പിൾ അരിയാണ്. സാധാരണയുള്ള ഒരു മനുഷ്യൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചാൽ ആ കുമ്പിളിൽ എത്രയാണോ അരി കൊള്ളുന്നത്, ആ കുമ്പിൾ അരി വാരിയെടുത്ത് ഒരു പാത്രത്തിൽ നിക്ഷേപിച്ചാൽ അതൊരു മുദ്ദാണ്. അത്തരത്തിൽ 4 വാരിയെടുത്താൽ 4 ആ 4 ഒരു സാ എന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു സാ ആണ് നാം ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധ വച്ചുകൊണ്ട് പരിപൂർണമായി റബ്ബുൽ ഇസ്സത്തായി തമ്പുരാൻ
സ്വീകരിക്കുന്ന രൂപത്തിൽ ആ ഫിത്ർ സക്കാത്ത് നാം ഓരോരുത്തരും നൽകുവാൻ ശ്രമിക്കുക. അർഹമുറാഹിമായ തമ്പുരാൻ നമുക്കതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്കയ അർഹമുറാഹിമീൻ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാ അതിനുള്ള പരിഹാരം നൽകപ്പെടുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ സേവനങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഈ മഹാമാരികളിൽ നിന്നും ലോകം ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന, ലോകം പകച്ചു നിൽക്കുന്ന, ലോകത്തുള്ള ജനകോടികൾ പകച്ചു നിൽക്കുന്ന ഈ പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാവർക്കും പടച്ച തമ്പുരാൻ പരിപൂർണമായ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്കയ അർഹമുറാഹിമീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.